നമസ്കാരം. ഇപ്പോൾ കോൺഗ്രസ് ആർ എസ് എസുമായി കൂട്ടുചേർന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ കോൺഗ്രസ്സുകാർ പറയുന്നത് സി പി എമ്മും ആർ എസ് എസും അല്ലെങ്കിൽ ബി ജെ പിയുമായി ബന്ധമുണ്ട് എന്നൊക്കെയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് നീക്കുപോക്കുകൾ അതിന്റെ ഒരു കാലം കൂടിയാണല്ലോ. ഇപ്പോൾ വെൽഫെയർ പാർട്ടിയും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടാണ് യു ഡി എഫിന് കൂട്ടുകെട്ടും സംഭവങ്ങളും ഉള്ളത് എന്ന് പറയപ്പെടുന്നു. അത് അവർ ചർച്ച നടത്തി. എം എം ഹസനാണ് പോയി ചർച്ച നടത്തിയത്. യു ഡി എഫിന്റെ കൺവീനറാണ്, വെറുതെ ചുമ്മാ തമാശയ്ക്ക് പോയി ചർച്ച നടത്തിയതല്ല. നമ്മുടെ മുൻമന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ആർ എസ് എസുകാരുമായിട്ടാണ് ബന്ധമെന്നാണ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത്. അല്ല, ആർ എസ് എസുകാരുമായി തിരുവഞ്ചൂരിന് എന്താണ് ബന്ധം എന്നുള്ള കാര്യം തിരുവഞ്ചൂർ പറയേണ്ട കാര്യമാണ്, നമ്മൾ പറയേണ്ട കാര്യമല്ല. അപ്പോൾ അതിന് മറുപടി അദ്ദേഹം നൽകിയിട്ടുണ്ട്. ആ മറുപടിയിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. രസകരമാണ് മറുപടി. ആർ എസ് എസ് നേതാക്കളുമായി താൻ ചർച്ച നടത്തിയെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരിയുടെ ആരോപണങ്ങൾക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ വ്യക്തമായ മറുപടി നൽകുന്നു. കോടിയേരി ബാലകൃഷ്ണനെ താൻ വെല്ലുവിളിക്കുന്നു. ഏത് ആർ എസ് എസ് നേതാവുമായിട്ടാണ് താൻ ചർച്ച നടത്തിയത് എന്നുകൂടി പറയണം. അതുപോലെ ക്ഷേത്രത്തിൽ പോയാൽ ആർ എസ് എസ് ആകുമോ? പനച്ചിക്കാട് ക്ഷേത്രത്തിൽ, ദക്ഷിണ മൂകാംബിക എന്ന് പറഞ്ഞ് കോട്ടയം ജില്ലയിലുള്ള പനച്ചിക്കാട് ക്ഷേത്രത്തിൽ തിരുവഞ്ചൂർ പോയിരുന്നു. അപ്പോൾ അവിടെ അമ്പലത്തിൽ പോയാൽ ആർ എസ് എസുകാരാകുമോ എന്ന് ചോദിക്കുന്നുണ്ട്. സഖാക്കന്മാരും പോകാറില്ലേ അമ്പലത്തിൽ? തീർച്ചയായിട്ടും പോകാറുണ്ട്. ഈ വിശ്വാസിയായ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന വിഭാഗം ഇപ്പോൾ ഇനിയിപ്പോൾ ഗണപതി ഹോമം കഴിച്ചു അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി എന്ന് പറഞ്ഞ് ആളുകളെ പുറത്താക്കുമോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും സി പി എം നേതാക്കൾ, നമുക്കറിയാവുന്ന പലരുമുണ്ട്, നേതാക്കളൊക്കെ അമ്പലത്തിൽ പോവുകയും വഴിപാട് കഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ശ്രീമതി വിനോദിനി ബാലകൃഷ്ണൻ ശ്രീ കൊടിയേരി ബാലകൃഷ്ണന്റെ പേരിൽ വഴിപാട് കഴിച്ചത് നമ്മൾ മറന്നിട്ടൊന്നുമില്ല. അമ്പലത്തിൽ, ക്ഷേത്രത്തിൽ എല്ലാവരും, വിശ്വാസികളെല്ലാം പോകാറുണ്ട്. അമ്പലത്തിൽ നിന്ന് പറഞ്ഞതനുസരിച്ചാണ് അന്നദാന മണ്ഡപത്തിൽ പോയത്. തനിക്കെതിരെ കോടിയേരിയുടെ പ്രസ്താവന സി പി എമ്മിന്റെ നിലവാര തകർച്ചയാണ് സൂചിപ്പിക്കുന്നത് എന്നായിരുന്നു തിരുവഞ്ചൂരിന്റെ പക്ഷം. വ്യക്തിപരമായ വിഷമങ്ങളായിരിക്കാം ഇത്തരം തരംതാഴ്ന്ന വിമർശനം ഉന്നയിക്കുന്നതിന് കാരണം എന്ന് മക്കളുടെ കാര്യം പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ട് തിരുവഞ്ചൂർ പറയുകയുണ്ടായി. ഇനി തനിക്കെതിരെ പറഞ്ഞാൽ താൻ അതിനപ്പുറമുള്ള കാര്യങ്ങൾ പറയും, അത് കോടിയേരിക്ക് വിഷമമാകും, ചില പൂജകൾ തിരിച്ചടിക്കും എന്നുകൂടി തിരുവഞ്ചൂർ പറയുന്നുണ്ട്. അതായത് പണ്ട് പൂമൂടലും അതുപോലെ കോടിയേരി ബാലകൃഷ്ണൻ മുൻ ശബരിമല മേശാന്തിയെ വിളിച്ച് ശബ്ദസംഹാര പൂജ വീട്ടിൽ, അദ്ദേഹത്തിന്റെ വീട്ടിൽ നടത്തിയതായുള്ള വാർത്തകൾ, അന്ന് കോൺഗ്രസ് നേതാവ് ശ്രീ ജ്യോതികുമാർ ചാമക്കാലയാണ് ഈ ഒരു വാദം ഉന്നയിച്ചത്. പിന്നീട് വലിയ ചർച്ചയായില്ല. എന്നാലും ഇത്തരത്തിൽ പൂജകൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് നടത്തുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ചില കാര്യങ്ങൾ കൃത്യമായി നടന്നില്ലെങ്കിൽ അത് തിരിച്ചടിക്കും. അത്തരം തിരിച്ചടികളാണ് ഇപ്പോൾ കോടിയേരിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നതിലേക്കാണ് ശ്രീ തിരുവഞ്ചൂർ വിരൽ ചൂണ്ടുന്നത്. അതുപോലെ തന്നെ ബി ജെ പിയിലേക്ക് ആളെ പിടിക്കുന്നതിനുള്ള പണിയാണ് സി പി എം ഇപ്പോൾ നടത്തുന്നത്. ഇതൊരു രാഷ്ട്രീയ ആയുധമായിട്ടാണ് സി പി എം ഉപയോഗിക്കുന്നത്. അതൊക്കെ തിരുവഞ്ചൂരിന്റെ സ്വാഭാവികമായ പ്രസ്താവനകൾ മാത്രം. നാട്ടിലെ ചില അമ്മപ്പങ്കന്മാർക്ക് കേൾക്കാനാവാത്ത ഭാഷയാണ് സി പി എം നേതാക്കൾ ചാനലുകളിൽ വന്നിരുന്നു പറയുന്നത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. അത് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതാണ്. ബി പി പി മുസ്തഫയും കെ സജീഷും വിളിച്ചു പറഞ്ഞ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അത് എഡിറ്റ് ചെയ്യാതെ ലൈവിൽ വിളിച്ചു പറഞ്ഞതൊക്കെ വാർത്തയായതാണ്. നമ്മളും ആ വാർത്ത നൽകിയതാണ്. ഏതായാലും അമ്പലത്തിൽ പോയി എന്ന് വെച്ച് ആർ എസ് എസ് ആകും, ആ ചോദ്യം നമുക്ക് ചിന്തിക്കേണ്ടതാണ്. പിന്നീട് രണ്ടാമത്, ഇത്തരം പൂജകൾ വീട്ടിൽ നടത്തിയാൽ ചില പൂജകൾ തിരിച്ചടിക്കും എന്നുകൂടി അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അതിന്റെ ഒരു അർത്ഥം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ചിന്ത എന്താണ് എന്നുകൂടി നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഈ ശത്രു സംഹാര പൂജ കൃത്യമായി ചെയ്തില്ലെങ്കിൽ, ശരിക്കും ഈ ശത്രു സംഹാര പൂജ എന്ന് പറയുന്നത് ശത്രുക്കളെ നിഗ്രഹിക്കാനുള്ളതല്ല, ശത്രുവ എന്ന് പറയുന്നതിനെ നിഗ്രഹിക്കാനുള്ളതാണ്. ഇപ്പോൾ ഞാനും വേറൊരു വ്യക്തിയും തമ്മിൽ ഒരു ശത്രുതയുണ്ടെങ്കിൽ ഞാൻ ആ വ്യക്തിയുടെ പേരിൽ ശത്രുസംഹാര പൂജ കഴിച്ചാൽ ആ വ്യക്തിയും ഞാനുമായുള്ള ശത്രുതയാണ് ഇല്ലാതാകുന്നത്. അല്ലാതെ ദൈവിക കാര്യങ്ങളിലൊന്നും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സാത്വിക ഭാവങ്ങളിലുള്ള പൂജകളിലൊന്നും ഈ ശത്രുസംഹാര പൂജ എന്ന് പറയുന്ന ഒരു സംഭവമില്ല. അത് ചിലപ്പോൾ തിരുവഞ്ചൂരിനും അറിയാമായിരിക്കും, കോടിയേരിക്കും അറിയാമായിരിക്കും. എന്തായാലും ചില പൂജകൾ തിരിച്ചടിക്കുന്നു കോടിയേരിക്ക് എന്നുള്ളൊരു വാദമാണ് തിരുവഞ്ചൂർ പറയുന്നത്. തിരിച്ചടിക്കുകയാണോ? ഇപ്പോൾ മക്കളുടെ കാര്യമൊക്കെ കണ്ടില്ലേ? ഇപ്പോൾ മൂത്ത മകന്റെ ഡി എൻ എ ടെസ്റ്റിന്റെ വിവരമൊന്നുമില്ല. എന്നാലും ഇളയമകനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നറിയുന്നു. ഒരുപാട് മേഖലകളുമായി ബന്ധപ്പെട്ട ഇളയമകൻ, കോടിയേരിയുടെ ഇളയമകൻ ശ്രീ ബിനീഷ് കോടിയേരി ആരോപണ വിധേയനായിക്കൊണ്ടിരിക്കുന്നു പലതരത്തിലുള്ള. അതുമാത്രമല്ല, പാർട്ടിക്ക് തന്നെ, ഇദ്ദേഹം അധ്യക്ഷനായ പാർട്ടിക്ക് തന്നെ പലയിടങ്ങളിലും തിരിച്ചടികൾ നേരിടുന്നു. ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ടായിരിക്കാം തിരുവഞ്ചൂർ ഈ ഒരു നിരീക്ഷണം നടത്തിയത് എന്ന് തോന്നുന്നു. വെബ് ഡെസ്ക് പത്തുമേ.